ഇന്ന് ജൂലൈ നാലാം തീയതി അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണിന്ന് ദശലക്ഷക്കണക്കിന് അമേരിക്കൻ പൗരന്മാർ ഇന്ന് അവരുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ അബുദാബിയുടെ ചരിത്രത്തിനും വളരെ നിർണായകമായൊരു ദിവസമാണ് ഈ ജൂലൈ നാലാം തീയതി വർഷങ്ങൾക്ക് മുൻപ് എണ്ണയുടെ ആദ്യ കയറ്റുമതി അബുദാബിയിൽ നിന്ന് ആരംഭിച്ചത് ഇതുപോലൊരു ജൂലൈ നാലാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ദാസ് ഐലൻഡിൽ നിന്നായിരുന്നു ആ ഒരു യാത്ര ആരംഭിച്ചത് നമുക്ക് ആലോചിച്ചാലറിയാം ഇന്ന് ഈ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെയാണ് എണ്ണ വ്യാപാരം എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു ചരക്ക് യാത്ര വളരെ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് യു എയുടെ തന്നെ ഈ ഒരു വളർച്ചയിൽ അക്കാലത്ത് ഒരു ബാരൽ എണ്ണയുടെ വില ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ഡോളർ മാത്രമാണ് ഇന്ന് നമുക്കറിയാം ഏകദേശം നൂറ്റി പതിനേഴ് ഡോളറെങ്കിലും വരും ഒരു ബാരൽ എണ്ണയുടെ വില ആദ്യ യാത്രയിൽ വളരെ ചുരുങ്ങിയ ചുരുങ്ങിയൊരളവ് മാത്രമായിരുന്നു ആ ചരക്കിൽ ഉണ്ടായിരുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഒരു വില നോക്കുകയാണെങ്കിൽ ആ ചെറിയ അളവ് എണ്ണയ്ക്ക് പോലും മൂന്ന് മില്യൺ ഡോളറോളം മൂല്യം വരുന്നുണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയൊക്കെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കിടന്നിരുന്ന ഈയൊരു പ്രദേശത്തെ ഇന്ന് ലോകരാജ്യങ്ങൾ അസൂയാവാഹമായി നോക്കിക്കാണുകയാണ് ഈ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ അതിന് പ്രധാനമായ ഒരു പങ്ക് വഹിച്ചത് അല്ലെങ്കിൽ അതിനൊരു നാഴികക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ദാസ് ഐലൻ്റിൽ നിന്ന് ആരംഭിച്ച ജൂലൈ നാലാം തീയതി ആരംഭിച്ച ആ ഒരു യാത്ര അതുകൊണ്ട് തന്നെ അബുദാബിയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതേണ്ട ഒരു ദിവസം തന്നെയാണ് ഈ ജൂലൈ നാല് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമാണെന്ന് പറഞ്ഞല്ലോ ഒരർത്ഥത്തിൽ അബുദാബിയുടെയും സ്വാതന്ത്ര്യ ദിനം തന്നെയാണ് ഈ ജൂലൈ നാലാം തീയതി ദാരിദ്ര്യത്തിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയിൽ നിന്നുമെല്ലാം അബുദാബിക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തുടക്കം കുറിച്ച ഒരു ദിവസമായിരുന്നു ഈ ജൂലൈ നാലാം തീയതി അബുദാബിയിലെ മറ്റൊരറിയിപ്പ് അൽബത്തീൻ ലേഡീസ് ബീച്ച് ഇന്ന് മുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അടച്ചിടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ രണ്ടാം പാദത്തിൽ മാത്രമേ ഈ ഒരു ബീച്ച് സന്ദർശകർക്കായി തുറന്നുകൊടുക്കുകയുള്ളൂന്ന് അറിയുന്നു ഡി എം ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ അറിയിപ്പ് അനുസരിച്ച് താമസക്കാർക്കും സന്ദർശകർക്കും ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ മീറ്ററിലാണ് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ റെസ്റ്ററൻ്റ് കഫേ പ്രെയർ റൂം സ്റ്റോറുകൾ അങ്ങനെ വിപുലമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് മീറ്ററിലുള്ള ഒരു എക്സർസൈസ് ലൂപ്പ് ജോഗിംഗ് ട്രാക്കുകൾ ഔട്ട്ഡോർ ഇൻഡോർ ജിമ്മുകൾ വോളിബോൾ കോർട്ട് ഇതെല്ലാം അറിയുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ചൈൽഡ് ഫ്രണ്ട്ലി പാർക്ക് കൂടി ഈയൊരു ബീച്ചിൽ കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് കൂടി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് യു എയിലെ ഇന്നത്തെ കണക്കനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് പോസിറ്റീവ് ആയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ രോഗമുക്തരായിട്ടുണ്ട് കോവിഡ് ബാധിച്ച മരണമൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ നിലവിൽ യു എയിലെ ആക്ടീവ് കേസുകൾ നോക്കുകയാണെങ്കിൽ അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ ദിവസം സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിലെല്ലാം കേരളത്തിലേക്ക് വരുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അവിടെയുള്ള ഏതെങ്കിലും മലയാളി സംഘടനകളുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിങ്ങൾ പറയുന്നത് കേട്ട് മടങ്ങിപ്പോവുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നാൽ അതിൽ നിന്നുമെല്ലാം മാറി ലോക കേരള സഭ എന്നൊരു പദ്ധതി വന്നതിന് ശേഷം ഈ ഒരു പ്രവണതയ്ക്ക് സമൂലമായൊരു മാറ്റം വന്നിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ പ്രവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അതിനൂതന പദ്ധതിയാണ് ലോക കേരള സഭ എന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ആഗോളതലത്തിൽ ആരോഗ്യരംഗം കൊറോണ വൈറസിന് മുന്നിൽ സ്തംഭിച്ചു പോയൊരു ഘട്ടമുണ്ടായിരുന്നുവെന്നും ആ സാഹചര്യത്തിൽ ഒരു പ്രോട്ടോകോൾ രൂപീകരിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകും വിധം വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിഞ്ഞു ഏത് സമയവും ഏതെങ്കിലും ഒരു വൈറസിനെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നതെന്നും അതിനെ അതിജീവിക്കാനുള്ള അടിസ്ഥാന പ്രതിരോധങ്ങൾ സാനിറ്റൈസറായും മാസ്ക്കായും സാമൂഹ്യ അകലം പാലിച്ചും നാം സ്വയം തീർക്കേണ്ടതുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം ലഭ്യമാകുന്ന ചികിത്സാ സൗകര്യങ്ങൾ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കഴിയുന്നവരിലേക്ക് ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു മറ്റൊന്ന് ഒ പി ടിക്കറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം ആശുപത്രി വരാന്തയിൽ കഴിയേണ്ട ഒരു അവസ്ഥയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് നടത്തുന്ന സംവിധാനം ഇന്ന് സംസ്ഥാനത്തെ നാനൂറ്റി ഇരുപത്തിയാറ് ആശുപത്രികളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഈ ഒരു മാതൃക ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്നും തുടർന്നുള്ള സംഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് പി വി കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ജനറൽ സെക്രട്ടറി ഷെറിൻ വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ സത്യൻ നന്ദിയും പറഞ്ഞു ഈ ഒരു അനുബന്ധിച്ച് കേരള സോഷ്യൽ സെന്ററിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി അബുദാബിയിലെ താമസ സ്ഥലത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ട അഫീലയുടെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് മൃതദേഹം നാട്ടിലെത്തിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് അബുദാബിയിലെത്തിയ ശേഷം അഫീല ഭർത്താവിന്റെ പക്കൽ നിന്നും അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് മരിക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് തന്നെ തനിക്കും കുഞ്ഞിനും ഭർത്താവും മുഹമ്മദ് റാസിക്കിൽ നിന്നുണ്ടായ ക്രൂരമായ അനുഭവങ്ങളുടെ വിവരങ്ങൾ അഫീലെ സഹോദരിക്കും കൂട്ടുകാരികൾക്കും വോയിസ് മെസ്സേജായി അയച്ചിരുന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിൻ്റെ ചിത്രങ്ങളും സഹോദരിക്കും സുഹൃത്തുക്കൾക്കും കൈമാറിയതായി പറയുന്നുണ്ട് മർദ്ദനവേറ്റ് കിടക്കുന്ന ഒരു സമയത്ത് തന്നെ ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി അഫീലെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു അത്രേ അഫീലെ അബുദാബിയിൽ ഭർത്താവിന്റെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജൂൺ പതിനൊന്നാം തീയതിയാണ് മൃതദേഹം നാട്ടിലെത്തിച്ച് മഞ്ചേരി ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി അസ്വാഭാവിക മരണത്തിന് മരണത്തിനിപ്പോൾ കേസെടുത്തിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം മുഹമ്മദ് റാസിക്കിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സി ഐ ശശീന്ദ്രൻ മേലയിൽ പറഞ്ഞു അബുദാബിയിലെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നാളെ എത്താം Thank you.